മര്യാദയ്ക്ക് കളിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുക്കൻ നീയുമായിട്ട് അടുപ്പം കാണിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. നീ അതുകൊണ്ട് വലിയ വർത്തമാനമൊന്നും പറയണ്ട. കഴിഞ്ഞ ദിവസത്തെ അതിശക്തമായിട്ടുള്ള ജിൻഡോയുടെ ഡയലോഗാണ് ജാസ്മിന് നേരെ ബിഗ് ബോസിൽ. അതിൻ്റെ പ്രമോ, ഇന്നത്തെ പ്രമോ കാണിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ പ്രമോ വന്നത്. അതിൽ വ്യക്തമായിട്ട് അലക്കുന്നുണ്ട് ജാസ്മിന് നേരെ. ഗബ്രി പോവാൻ കാരണക്കാർ നീയാണ്. നീ ഇല്ലായിരുന്നെങ്കിൽ അവൻ മര്യാദയ്ക്ക് കളിച്ചേനെ, അവനെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടേനെ. നീ എന്നുള്ള വ്യക്തിപ്രഭാവം ഒരാളുടെ അല്ലെങ്കിൽ ഒരു അടുപ്പം കാണിച്ചുകൊണ്ട് മാത്രമാണ് അവനെ വലിച്ച് പുറത്തേക്ക് ജനങ്ങളിട്ടത് എന്ന് പറഞ്ഞിട്ട് ജാസ്മിനെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്ന ജിൻഡോയാണ് ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താ സംഭവം എന്ന് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ എങ്കിലും അവിടെയുള്ള ബിഗ് ബോസിലുള്ള എല്ലാ ആളുകൾക്കും ഒരുവിധം മനസ്സിലായിട്ടുണ്ട് ഇവരുടെ സ്ട്രാറ്റജി പൊട്ടിപ്പോയി, അതിൻ്റെ ഭാഗമായിട്ടാണ് ഗബ്രി പുറത്തോട്ട് പോയതെന്ന്. കാരണം ഗബ്രി അദ്ദേഹത്തിൻ്റെ ഭാഗ്യപരീക്ഷണം പോലെ അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പവർ ടീമിൽ നിന്ന് സ്വയം ഒഴിഞ്ഞ് അദ്ദേഹം ഞാൻ ജനവിധിക്കായിട്ട് എന്താണെന്നുള്ളത് നോക്കട്ടെ, ഞാൻ നോമിനേഷനിൽ നിന്ന് ഇനി മാറി നിൽക്കുന്നില്ല, എന്താ കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞു വന്നു. ആ കൃത്യസമയം തന്നെ ജനങ്ങൾ ഉപയോഗപ്പെടുത്തി നേരെ പിന്നിലോട്ടിട്ട് പുറത്ത് പോകേണ്ട അവസ്ഥ വന്നു. ഗബ്രിയോട് ഇതിനെക്കുറിച്ച് പുറത്തിറങ്ങിയപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഈ പവർ റൂമിൽ നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗബ്രി ജനങ്ങൾ എന്ത് തീരുമാനിക്കും അതനുസരിക്കണം, അതാണ് അതിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഗബ്രി എന്തൊക്കെ പറഞ്ഞ് ഒഴിവാകുന്നുണ്ടെങ്കിലും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞേനെ എന്ന് ലാലേട്ടനും കൂടി പറഞ്ഞു അദ്ദേഹത്തിനോട്. കാരണം എന്തിനായിരുന്നു അങ്ങനെ ഒരു തീരുമാനം? ഓരോ ആഴ്ചയും ഓരോ രീതിയിലാണ് ചിലപ്പോൾ കാര്യങ്ങൾ തീരുമാനപ്പെടുന്നത്. അടുത്ത ആഴ്ച ആയിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും കണ്ടസ്റ്റൻ്റ് വന്നാൽ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യമില്ലാത്ത ഒരാളാണ് എങ്കിൽ ചിലപ്പോൾ ഇദ്ദേഹത്തിന് വോട്ട് കൂടി ഇദ്ദേഹം തൊട്ട് മേലേക്ക് പോവും, അവസാനമുള്ള വ്യക്തി പോവും. അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ഒരു സാധ്യത ചിലപ്പോൾ വരുമായിരിക്കാം, മേ ബി. പക്ഷേ ഈ കണ്ടസ്റ്റൻറ്റിനെ ഈ സ്ട്രാറ്റജി കളിക്കുന്നത് മൂലം പല ആളുകൾക്കും ഇഷ്ടമല്ല എന്നുള്ള കാര്യം വളരെ സത്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വളരെയധികം വോട്ട് കുറഞ്ഞ് ഒരവസരം നോക്കിയിരുന്ന് പിടച്ച പോലത്തെ ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം അത്രയും ഡിമ്മായി താഴോട്ട് വന്നു, ഈ ആളല്ലാതെ വേറൊരാൾ പോകരുത് എന്ന് വാശി കാണിക്കുന്ന പോലെയാണ് ജനങ്ങൾ അദ്ദേഹത്തിനെ പുറത്തോട്ടിട്ടത്. അപ്പോൾ ആ കാര്യം ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ജിൻഡോ ജാസ്മിനെ അറിയിക്കുന്ന സീനുകളാണ് ഇന്ന് ബിഗ് ബോസിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇനി ജാസ്മിൻ്റെ സ്ട്രാറ്റജി എന്താണ്, ഇനി എങ്ങനെ മുന്നത്തെ പോലത്തെ കളികൾ കളിക്കും, അല്ലെങ്കിൽ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ആലോചിക്കാനുള്ള ഒരു സമയമായിരിക്കാം ഇത് ജാസ്മിനെ. അദ്ദേഹം ഇനി പഴയ പോലെ അതിഗംഭീരമായിട്ട് കളിക്കുമോ? പക്ഷേ ഗബ്രി പോയതിൻ്റെ യാതൊരു വിഷമവും അദ്ദേഹത്തിൻ്റെ മുഖത്തൊന്നും കാണാനില്ല. ആ പോകുമ്പോൾ ഭയങ്കര കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത എപ്പിസോഡ് കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുന്ന ഒരു ജാസ്മിനെയാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ചിലപ്പോൾ അതും ഒരു സ്ട്രാറ്റജി ആയിരിക്കാം, ആ പോകുന്നവരെ അങ്ങനെ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇത്ര ദിവസം നിൽക്കുക, പോയി കഴിഞ്ഞാൽ അവരാരോ ഇവരാരോ അങ്ങനെ രീതിയിലുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കാം. പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്ന ആളുകൾ മണ്ടന്മാരായി ചിലപ്പോൾ എന്ന് കരുതേണ്ടി വരും.